നിങ്ങളിപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ വേഗാതന്നെ നിങ്ങളുടെ ഡിവൈസ് ഈ വൈറസ് അഫക്റ്റഡ് ആവും. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെ ട്രാൻസെൻഡിൻ്റെ 8 GB ട്രാൻസെൻഡ് ജെറ്റ് എന്ന് പറയുന്ന ഈ ഒരു വൈറസ് അഫക്റ്റഡ് ആയിട്ടുള്ള പെൻഡ്രൈവ്, ഈ ഒരു പെൻഡ്രൈവിൻ്റെ ഈ പേര് തന്നെ നോക്കി ഇതാണ് വൈറസ് അഫക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. കേൾക്കണ്ടോ, പേര് വരെ വേറെയാണ്. അപ്പോൾ ഈ ഒരു പെൻഡ്രൈവിന് നേരെ റിപ്പയർ ചെയ്ത് ഇപ്പോൾ കാണിക്കുന്ന പോലെ സോ ഫ്രണ്ട്സ് ഡ്രൈവിൻ്റെ പേരുണ്ട്. ഇപ്പോൾ കറക്റ്റ് ട്രാൻസെൻഡ് തന്നെ ഉണ്ട്. ഇതുപോലെ റിപ്പയർ ആക്കി എടുക്കാൻ പോകണം. കറക്റ്റ് അത് തന്നെയാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മൗസ് വരെ അത് തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് പോകാൻ തോന്നുന്നില്ല. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയണ്ടേ, നേരെ വീട്ടിലെ കൂടെ കേൾക്കാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ USB ട്രാൻസെൻഡിൻ്റെ 8 GB USB ഇനത്തിൽ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 7.48 GB ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എൻ്റെ പേര് തന്നെ നോക്കും, സിമ്പിൾസാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കും, ഓ ഇത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്നതല്ല ഇതിനകത്ത് നോക്കുക. പക്ഷേ ഇതൊരു തരം വൈറസാണ്. അത് നമ്മുടെ ലാപ്ടോപ്പ്, PC എന്നിവയെ വൈകാതെ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എങ്ങനെ ഇതിനെ ഡീപ്പ് ക്ലീൻ ചെയ്യാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ നിങ്ങളുടെ ഡിവൈസ് അഫക്റ്റഡ് ആവും ഈ വൈറസ്. എങ്ങനെയെന്നല്ലേ, നിങ്ങളിപ്പോൾ ഇത് നിസ്സാരക്കാരനായിട്ട് വിടും. പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഡിവൈസസിൽ ഇതുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഡിവൈസിനെ അഫക്റ്റ് ചെയ്ത് അത് പിന്നെ കളയാനേ കൊള്ളത്തുള്ളൂ. ആ രീതിയിൽ ഇതാക്കി കളയും. കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ കൊട്ടക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. സോ ഫ്രണ്ട്സ്, നമ്മളത് ഈ ഒരു കമ്പ്യൂട്ടറിന് വന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തത് എടുക്കുവാണ്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഡ്രൈവ് USB പെൻഡ്രൈവ് ട്രാൻസെൻഡ് അതിൻ്റെ ഇവിടെ പേര് കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. നമ്മുടെ മൗസിൽ ആക്കി കഴിഞ്ഞാൽ ഫോർമാറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ കപ്പാസിറ്റി 7.49 GB അത് ഉള്ളത് തന്നെ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഫയൽ സിസ്റ്റത്തിലൊന്നും ചെയ്യേണ്ട. പക്ഷേ നമുക്ക് കുറച്ചുകൂടി സ്പീഡെല്ലാം വേണം. അതുകൊണ്ട് നമ്മളിവിടെ 2480 അത് നമ്മൾ ബൈറ്റ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 4096 ബൈറ്റ്സിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് കിട്ടും. നമുക്കിനിത്തിലെ വോളിയം ലെവലും ചെയ്യണം, പേരെല്ലാം മാറ്റണം. അപ്പോൾ നമുക്ക് പേര് റീനെയിം ചെയ്യാനായിട്ട് ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളായിട്ട് തന്നെ. നമ്മളിപ്പോൾ ഒരു അങ്കിളിനെ കൊണ്ട് കാണിച്ചാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ അവർ പറഞ്ഞ് കീബോർഡ് തന്നെ മാറ്റണം, അത്യാവശ്യം 2500 രൂപയ്ക്ക് മുകളിലൊക്കെ ആവും, നല്ല കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ വിചാരിച്ച് ഇത്രയും പൈസയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ സ്റ്റാർട്ടിങ് ആയി നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓൺ സ്ക്രീൻ കീബോർഡ് ചെയ്യണം. ഇതൊരു പ്രത്യേക തരം ട്രിക്കാണ്, ഇതധികം ആരും ചെയ്തിട്ടില്ല. നമ്മൾ ഇത് ക്ലിയറായിട്ട് എങ്ങനെ ചെയ്തതും എന്ന് അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ വരും, അതിൽ കാണിച്ചു തരാം. നിങ്ങളതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സെറ്റാക്കിയിരിക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലേബലും മറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് റീനെയിം ചെയ്യുക. അതും നമ്മളിവിടെ സ്ക്രീനകത്ത് വെച്ചിട്ട് തന്നെയാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിവിടെ പേരടിക്കാം. നമ്മൾ സ്പീഡ് കാണിക്കാം. ഈ കീബോർഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയറായിട്ട് കാണിച്ചു തരാം. ഇവിടെ ട്രാൻസെൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം സ്റ്റാർട്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ക്വിക്ക് ഫോർമാറ്റ് ഉണ്ട്, അതെന്തായാലും ഓൺ ആക്കി വെക്കുക. അതിപ്പോൾ നമ്മൾ എന്ത് ഫോർമാറ്റ് ചെയ്യില്ല, അത് ഓൺ ആക്കി വെച്ചിരിക്കണം. ഇനി നമുക്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ ഒരു വാർണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ ഡിവൈസിനകത്തിലുള്ള ഡേറ്റ എല്ലാം പോകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് ഉടനെ പോയി ചെയ്യുന്നതാണ്. അതായത് ഇതിനകത്തിലുള്ള ഫയൽസ് മൊത്തം മൂവ് ചെയ്ത് വേറെ എന്തെങ്കിലും ഇപ്പോൾ പെൻഡ്രൈവിലാണെങ്കിൽ വേറെ പെൻഡ്രൈവിലോട്ട് മാറ്റും. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. കാരണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആ ഇത് വൈറസുള്ള USBയിലെ ഡേറ്റാസിൻ്റെ കൂടെ വൈറസൂടെ കയറി ചെന്ന് അടുത്ത USB കയറി ചെന്ന് നിങ്ങൾക്ക് പണി തരും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ നിൽക്കരുത്. എന്തായാലും ഡേറ്റ എല്ലാം പോകും. അപ്പോൾ അത് റിസ്ക്കാണ്. എന്തെങ്കിലും നിങ്ങളത് ഓക്കെ അടിച്ച് ചെയ്യുക.
ഓക്കെ അടിക്കുമ്പോഴത്തെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പച്ച ലൈറ്റ് ഇവിടെ ബ്ലിങ്കായി കാണിക്കും, ഇവിടെ ഫുള്ളാവുന്നത് കാണും. ഇപ്പോൾ സ്പീഡില്ലാണ്ട് ഇവിടെ മണ്ടയ്ക്കും കാണുന്നുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ അതിൻ്റെ ഇവിടെ സ്പീഡിൽ പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ പച്ച കളറുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രാൻസ്ജെൻഡറിന് ഇത് ഫോർമാറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ USB ഒന്ന് ഊരിയായിരുന്നു, എന്നിട്ട് വീണ്ടും ഒന്ന് കുത്തിയെന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് സമയം നോക്കാം, നേരത്തെ നമ്മളെടുത്ത് അതേ കറക്റ്റ് സമയം തന്നെയാണ്. നമ്മൾ വേറെ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല, ഇത് ട്രാൻസിൻ്റെ പേരുണ്ട്, സെയിം ടു സെയിം USB ആണ്. ഒന്ന് കാണിച്ചു കൊടുത്തോ, USB സെയിം ടു സെയിം USB ആണ്. മൗസ് പ്ലഗിൻ ചെയ്തിട്ടുള്ള നമ്മുടെ തൻ്റെ മൗസ് ഇവിടെക്കൊണ്ട് പ്ലഗിൻ ചെയ്തിട്ടുള്ള, അപ്പം സെയിം ടു സെയിം ആണ്. നിങ്ങൾ വിചാരിക്കുന്നില്ല നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് വേണം ഇപ്പോൾ വ്യൂ ഫയൽസ് നോക്കിയാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ പക്ക സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ രണ്ട് പാട്ട് ഷെയർ ചെയ്യുന്നതിനകത്ത് നമുക്ക് നോക്കാം. രണ്ട് പാട്ട് ഒരു വീഡിയോ സെൻഡ് ചെയ്യാം എടാ, ഫാസ്റ്റ് ആയിട്ട് വീഡിയോ സെൻഡ് ചെയ്യുന്ന കാണിച്ചത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ട്രാൻസ്ജെൻഡർ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കളത്തരമൊന്നും കാണിക്കുന്നില്ല. ആ USB ഇതിൻ്റെ 7.36 GB ഉണ്ട്, ടോട്ടലി 7.48 GB. നേരത്തെ 7.47 ആയിരുന്നു, ഇപ്പോൾ അത് 36 ആയിട്ടുണ്ട്. അപ്പോൾ ഒറിജിനലാണ്. സമയം നിങ്ങൾക്ക് വേണം നോക്കാൻ മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിൻ്റെ USB ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ, USB പ്ലഗിൻ ചെയ്യുന്നത്. USB തൊട്ടിപ്പുറത്താണ് നമ്മുടെ മൗസ് ഇരിക്കുന്നത്, മൗസ് എല്ലാം വർക്ക് ചെയ്യണം. ഇപ്പം ട്രാൻസ്ജെൻഡർ ഉണ്ട്. ഞാനിപ്പോൾ ഫയൽ കാണിക്കാം, ജിറാസി പാർക്കിൻ്റെ ആയിരുന്നു. അത് നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം, ഇത് നമുക്ക് നമ്മുടെ സ്മാർട്ട് TVയിലൊന്ന് പ്ലേ ചെയ്തും കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കാണിച്ചു തരാം വോയിസ്. About playing a game where we run from dinosaurs when, you know, we're on an island this way. I can eat nachos while I own these. I think they're coming! Coward. What? Ask after... So friends, we have to go to the media, but we have to click on it. Now, we have to click on USB 2, and we have to click on the media. So, we have no device, and we have to click on Transcend. ഇത് നമ്മൾ ജസ്റ്റ് 8 GB ഇതിനകത്തിൽ 100 MB ഒരു ഫയൽ ഇല്ലേ, ജിറാഫി പാർക്ക് ജസ്റ്റ് പ്ലേ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യാം. USB 2.0 തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ജസ്റ്റ് റിമോട്ട് വെച്ചിട്ട് ഇതിനകത്ത് മൂവീസ് എടുത്ത് എന്താ ജിറാഫി വേൾഡ് കാണിക്കുന്നുണ്ട്, നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കിട്ടിക്കാച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ ഒരു USB എങ്ങനെ നമ്മൾ ഈ ഒരു USB റിപ്പയർ ചെയ്തെടുത്തു, അതായത് വയർസ് എഫക്റ്റഡ് ആയിട്ടുള്ള USBനെ എങ്ങനെ ഫോർമാറ്റ് അടിച്ച് കിട്ടിക്കാച്ച USB ആക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം ചെയ്തത് എൻ്റെ സ്വന്തം ബ്രോ ആണ്, ദേവനാണ്. ഇവനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ടെക്നിക്കൽ ഇതെല്ലാം അറിയാവുന്നതാണ്, ഇവിടുത്തെ ഫോൺ റിപ്പയറിങ് എല്ലാം ആണ്. എനിവേ, അപ്പോൾ ഇതുപോലത്തെ കിട്ടിക്കാച്ച വീഡിയോസ് ഇനിയും വരുന്നതാണ്. അതായത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞല്ലോ ആ ഒരു കീബോർഡിൻ്റെ ഇത് എങ്ങനെ ചെയ്തെന്നുള്ളത്, അതുപോലത്തെ വീഡിയോസ് കിട്ടിക്കാച്ച കിണ്ണം കാച്ച ടെക്നിക്കൽ വീഡിയോസും എല്ലാം വരുന്നത് അതുകൊണ്ട് ഇൻ അവർ ചാനൽ ക്രാഫ്റ്റർ പ്രോ.